നമസ്കാരം സുൽഫീസ്, ഇന്നൊരു ചെറിയ ടിപ്പാണ് ഞാൻ തരാൻ പോകുന്നത്. ഈ സാധനം എന്താണെന്ന് അറിയാം? ഈ ഫോട്ടോ കാണുന്നത് ഇത് തുളസിയുടെ പൂവ് ഉണങ്ങിയതാണ്. ഈ തുളസിയുടെ പൂവ് കൊണ്ട് നമുക്ക് സുൽഫി എന്നൊരു പ്രത്യേക ഒരു സംഗതി നിങ്ങൾ കാണിച്ചു തരാൻ പോവാം. ഇത് നല്ല ഉണങ്ങി നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയ ഈ സുൽഫിയുടെ ഈ പൂവ് നമ്മൾ തുളസിപ്പൂവ് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് പാത്രത്തിലേക്ക് നന്നായിട്ട് മാറ്റി വയ്ക്കുക. എന്തിനാണിത് മാറ്റുന്നതൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. പക്ഷേ നിങ്ങളെല്ലാവരും വീട്ടിലും നമ്മളെല്ലാവരും വീട്ടിലും തുളസി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ തുളസി കതിര് ഉണങ്ങിക്കഴിഞ്ഞാൽ അതെന്തായാലും കട്ട് ചെയ്യണമല്ലോ, അല്ലെ? താഴെ വീണ് നശിച്ചു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക. ഇതുകൊണ്ട് നമുക്ക് ഇന്നൊരു അടിപൊളിയൊരു സാധനം ഉണ്ടാകും. ഇതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിന് ഞാരടി നല്ലതാണ്. അതിൻ്റെ അതിനുള്ളിലുള്ള എല്ലാ സാധനങ്ങളും ആ പ്ലേറ്റിലേക്ക് വരണം. അതിനനുസരിച്ചിട്ട് എന്നിട്ട് അതിൻ്റെ കമ്പിൽ നിന്ന് മാറ്റി മൊത്തം സാധനങ്ങളത് വേർതിരിച്ചിട്ട് അതിന് ഞാരടി എടുക്കണം. ഇതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് ഞാൻ പറയാട്ടോ, അത് ആരും ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് ഒരു നമ്മളെ വീട്ടിലെപ്പോഴും ആവശ്യമുള്ള അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഇഷ്ടത്തോടെ ഉപയോഗിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് സുൽഫീസ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുന്ന ഈ ഒരു വിഭവം. ഇതിപ്പോൾ എല്ലാം പറിച്ച് ഈ പരുവത്തിലാക്കിയിരുന്നു. ഇതിനൊന്നുകൂടി ഞാരടി നന്നായിട്ട് ഞാരടി എടുക്കുക. ഇത് നന്നായിട്ട് ഞാരടി നമ്മൾ കാണുന്നില്ല, ചെറിയ ചെറിയ കുരുകൾ സൈഡിലൊക്കെ കറുത്ത കുരുകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ആ ചെറിയ കുരുകളാണ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. ഈ അത്ഭുതമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ആവാൻ പോകുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഞാരടി കൂടുതൽ ഞാരടി ഇപ്പോൾ കാണാം. കറുപ്പ് കറുപ്പ് വരുന്നുണ്ട്, അതായത് ചെറിയ ചെറിയ സാധനങ്ങൾ. ഇതാണ് നമുക്ക് അത്ഭുതം ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിനെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ഒരു അരിപ്പയിലിട്ടിട്ട് ഇത് മൊത്തം ഈ അരിപ്പയിലിട്ട് അരിപ്പ ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ ഈ മുകളിലേക്ക് ഇതിൻ്റെ ഈ പൂവിൻ്റെ ഉണങ്ങിയ ഭാഗങ്ങളൊക്കെ വരും. അത് മെല്ലെ മെല്ലെ എടുത്ത് മാറ്റുക. വീണ്ടും വീണ്ടും ഇങ്ങനെ അരിപ്പ ഇളക്കി ഇളക്കി എടുക്കുമ്പോൾ അതിൽ അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ആ പൂ ഉണങ്ങിയ പൂ മാറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് ആവശ്യമുള്ള നമ്മൾ കറുത്ത മുത്ത് അതിൻ്റെ അകത്തുണ്ടാവും. അതാണ് ഇതിലെ ഏറ്റവും വലിയ സർപ്രൈസ്. നമ്മൾ ഇത് ഓരോന്നോരോന്നായിട്ട് ഇത് ഒരു പണിയുമില്ല, 10 മിനിറ്റുകൊണ്ട് സംഗതി നടക്കും. പക്ഷേ ഒരു ഗസ്റ്റ് എല്ലാം വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്. പിന്നെ കുട്ടികൾക്കും നമുക്കൊക്കെ കഴിയടാം. നമ്മൾ ആ സാധനത്തിനെ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് നമ്മൾ ഇതിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഈ ഉണങ്ങിയ തുളസി പൂവിൽ നിന്നും വേർതിരിച്ചെടുത്ത ആ കറുത്ത മുത്ത്. അത് നമ്മളൊരു ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് സോറി ഒരു പേപ്പറിലേക്കാണ് ഞാനിട്ടിരിക്കുന്നത്. ഓക്കെ, ആഹ്, അത് കാണുമ്പം തന്നെ അറിയാമല്ലോ എന്തോ ഒരു സംഭവമാണ് എന്നുള്ളത്, അല്ലേ? ഇനി ഇതാണ് കസ്കസ്. നമ്മളെ വീട്ടിലുള്ളൊരു സാധനമാണ് ഈ കസ്കസ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് ചൂടുവെള്ളത്തിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് നമ്മൾ കാണുന്ന കസ്കസ് എന്ന് പറയുന്ന സാധനം. നമുക്ക് ഈ വെള്ളം മാറ്റി ഇതെടുത്ത് മാറ്റി വെച്ചാൽ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു നാരങ്ങ ജ്യൂസോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു സർബത്തൊക്കെ കൊടുക്കുമോ അതിലിത് ഇട്ടാൽ വൻ ടേസ്റ്റ് ആയിരിക്കും. നമുക്കറിയാമല്ലോ കസ്കസിൻ്റെ ഒരു ടേസ്റ്റ്. നല്ല ഔഷധ മൂല്യമുള്ള ഒരു കസ്കസാണ് ഇന്ന് സുൽഫി നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. കമൻറ്റും ലൈക്കും ഷെയറും പ്രതീക്ഷിക്കുന്നു. സുൽഫീസ് കിച്ചൻ.